നടൻ ബാലയെ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് വാർത്തകൾ വന്നെങ്കിലും നടൻ ജീവിതത്തിലേക്ക് തിരികെയെത്തി. ഇതിനിടയിൽ ഗായകൻ എം ജി ശ്രീകുമാറിനും ഒപ്പം പറയാം നേടാം എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച ബാലയുടെ വീഡിയോ ആണിപ്പോൾ വൈറലാവുന്നത്. ബാലയെപ്പറ്റിയും അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളെക്കുറിച്ചുമൊക്കെ അഭിമുഖത്തിൽ എം ജി ശ്രീകുമാർ ചോദിച്ചിരുന്നു. ആരെ വിശ്വസിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് താൻ കേരളം ഉപേക്ഷിച്ചു പോകാൻ നോക്കിയതെന്നാണ് ചോദ്യങ്ങൾക്ക് മറുപടിയായി ബാല പറയുന്നത്. ബാല എന്തെങ്കിലും ടാറ്റു ചെയ്തിട്ടുണ്ടോ എന്നാണ് എം ജി ചോദിച്ചത്. ഇല്ലെന്ന് നടൻ മറുപടി പറയുകയും ചെയ്തു. ജീവിത പങ്കാളിയെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ ടാറ്റു അടിക്കുന്നത് ഒരു പ്രശ്നമല്ലെന്ന് ബാല പറയുന്നു. തൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കഥയും നടൻ പങ്കുവച്ചു. എൻ്റെ ഒരു സുഹൃത്തിന് ടാറ്റു അടിക്കുന്നത് ഇഷ്ടമാണ്. അയാൾ ഭാര്യയെ നിർബന്ധിച്ചെങ്കിലും അവർക്കത് ഇഷ്ടമായിരുന്നില്ല. ഒടുവിൽ അയാളുടെ ആഗ്രഹപ്രകാരം ചെറിയൊരു ടാറ്റു ചെയ്തു. ശരിക്കും അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകിയ കാര്യമായിരുന്നു അത്. എന്നാൽ വേറൊരു കഥ പറയാം. എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ടാറ്റു അടിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് പോയെങ്കിലും അവർ തമ്മിൽ വേർപിരിയേണ്ടി വന്നു. ആ ടാറ്റു എന്തായിരുന്നു എന്നതല്ല, ആ ടാറ്റു അടിച്ചത് എവിടെയായിരുന്നു എന്നതാണ് പ്രശ്നമായത്. മാറിടങ്ങളിലാണ് ആ ടാറ്റു ചെയ്തത്. ആരാ ഇത് ചെയ്തതെന്ന ചോദ്യത്തിന് ഒരു ചേട്ടൻ ചെയ്തതാണെന്ന് പറഞ്ഞു. അവിടെ ടാറ്റു അടിക്കണമെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യണമല്ലോ, നിന്റെ ശരീരത്തെ തൊടാതെ അവൻ എങ്ങനെ ടാറ്റു ചെയ്യും എന്നായി അമ്മായിയമ്മ. അത്രയും ആ ചെക്കൻ വിചാരിച്ചിരുന്നില്ല. ഒടുവിൽ രണ്ടുപേർക്കും പിരിയേണ്ടി വന്നുവെന്ന് ബാല പറയുന്നു. എന്ത് ചെയ്താലും ദൈവം കൊടുത്തോളും എന്നേ പറയാറുള്ളൂ. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ദൈവം വന്ന് കാത്തോളും. അതുപോലെ നല്ല ആളുകളുടെ മനസ്സ് വേദനിപ്പിച്ചാലും ദൈവം കൊടുക്കുമെന്നും ബാല പറയുന്നു. കേരളം ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ചതിക്കപ്പെട്ടത് കൊണ്ടാണെന്നാണ് ബാല പറയുന്നത്. പച്ചയ്ക്ക് എൻ്റെ മുതുകിൽ കുത്തി. ഒരു മനുഷ്യനെ ചതിക്കാൻ പാടില്ലാത്തതുപോലെയാണ് എന്നെ ചതിച്ചത്. പണത്തിന് പേരിലല്ല, ആളുടെ പേരൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. എല്ലാവർക്കും അറിയുന്ന ആളാണ്. 8 മാസത്തോളം കൂടെ നിന്ന് അയാളുടെ ആവശ്യങ്ങളൊക്കെ എന്നെ കൊണ്ട് നടത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം എന്നെ ചതിക്കുകയാണെന്ന് അറിഞ്ഞത്. നമുക്ക് ചതിക്കണമെങ്കിൽ മുന്നിലൂടെയാവാം, പിന്നിലൂടെ ചെയ്യരുത്. അത് വിശ്വാസ വഞ്ചനയാണ്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന് എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് വിചാരിച്ചത്. ഇത്രയും കാലം പറ്റിക്കപ്പെട്ടിട്ടും ബാല മണ്ടനായിരുന്നു എന്ന എം ജിയുടെ ചോദ്യത്തിന് അഭിമുഖത്തിന് ശേഷം മറുപടി തരാമെന്നാണ് ബാല പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. അദ്ദേഹം നിങ്ങളുടെയും സുഹൃത്താണെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. ഇത് സിനിമയാണോ അതോ ജീവിതമാണോ എന്നും നിങ്ങൾ ചോദിച്ചേക്കുമെന്ന് ബാല പറയുന്നു. ഷെഫീഖിൻ്റെ സന്തോഷം എന്ന സിനിമയാണ് ബാലയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രം. ഉണ്ണി മുകുന്ദൻ പ്രധാന റോളിലെത്തിയ ചിത്രത്തിൽ കോമഡി വേഷമാണ് ബാല അവതരിപ്പിച്ചത്. ഇതിന് പിന്നാലെ പലതരം ആരോപണങ്ങളുമായി വന്ന നടൻ വലിയ വിവാദങ്ങളിലാണ് കുടുങ്ങിയത്.